നമസ്കാരം. ഒരുപാട് വോയിസ് മെസ്സേജുകളും ചാറ്റ് മെസ്സേജുകളും ഒക്കെ തന്നെയും വരുന്നുണ്ട്. ഒരു പെൺകുട്ടി അയച്ച ഒരു വോയിസ് കേൾക്കാം. ഓക്കെ, മറുപടി ഞാൻ പിന്നീട് തരാം. മൊബൈലിലേക്ക്. ഓക്കെ, ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴോ നോക്കുന്ന നാഗയുടെ വീഡിയോ ഉണ്ടോന്ന് കേട്ടോ. എൻ്റെ കൃഷ്ണ, ഇന്ന് ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനായി പോടെ. ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നാഗയുടെ ഇത് നോക്കിയിട്ട് വീഡിയോ ഒന്നും കണ്ടില്ല. എനിക്ക് ആകെ നിരാശയായി പോയി. എന്താന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് അഡിക്റ്റായി പോയി ഞാൻ ആ വീഡിയോസിന്. എന്നും ഓർക്കും കാണണ്ട കാണണ്ട എന്നൊക്കെ. പക്ഷേ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും നാഗയുടെ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു ഒരു വിഷമം പോലെ. എന്നാന്ന് എനിക്കറിയത്തില്ല ദൈവമേ. സത്യം പറ ഞങ്ങളെങ്ങനെ ഇനി വശീകരിച്ചു വെച്ചോ? രാധ ചേച്ചി പോയോ? രാധ ചേച്ചി അന്വേഷിച്ചെന്ന് പറഞ്ഞാലേട്ടാ. ഞാനിവിടെ കുവൈറ്റിലെ ജോലി ചെയ്യുവാണ് നേഴ്സായിട്ട്. സത്യം പറഞ്ഞാൽ വീടൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് കൈ പോകുന്നിട്ട് കാണുമ്പോ സത്യം പറഞ്ഞ ചിരി വരും. ചില വീഡിയോസ് ചിരിക്കാനും ഉണ്ട്, ചിന്തിക്കാനും ഉണ്ട് കേട്ടോ. എന്തായാലും നന്ദി നാഗ, സുഖമായിരിക്കുന്നു നാഗ. ഓക്കെ, മോളിക്കുട്ട വോയിസ് കേട്ട് രാധ ചേച്ചി പോയില്ലേ, ഇവിടെ ഉണ്ട്. അവൾ ഉറങ്ങുന്ന മോള് ഉറങ്ങുന്ന രാധ രാധാമ്മ രാധ. ഓക്കെ, മോള് കുട്ടൻ ഉറങ്ങുവാണ്. പിന്നെ എന്നോട് ചോദിച്ചില്ലേ വശീകരിച്ചെടുത്തോ, അഡിക്റ്റായി പോയി എന്നൊക്കെ എന്നൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു. തീർച്ചയായിട്ടും അഡിക്റ്റായിരിക്കുന്നു. എൻ്റെ വീഡിയോയിലല്ല, എൻ്റെ വീഡിയോ കണ്ട് 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 ലാസ്റ്റിൽ മോളുവിൽ സ്വയം അഡിക്റ്റായി പോകും. അതാണ് യാഥാർത്ഥ്യം. അവിടേക്ക് ഞാൻ എത്തിക്കും. തീർച്ചയായിട്ടും വശീകരിച്ചെടുത്തോ എന്ന് ചോദിച്ചു. മൈൻഡിനെ ഞാൻ വശീകരിച്ചെടുത്തിരിക്കുന്നു. മോളുവിൻ്റെ മൈൻഡിനെ മാത്രമല്ല, ഈ മനുഷ്യലോകത്തിലുള്ള സകലത്തിൻ്റെ മൈൻഡിനെ ഞാൻ വശീകരിച്ചെടുത്തിരിക്കുകയാണ്. ഒരാൾക്കും എന്നിൽ നിന്നും ഒരിക്കലും മോചനമില്ല. എല്ലാവരും എൻ്റെ പിന്നെ വീഡിയോസ് കാണാൻ ഇങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ടേയിരിക്കും. മനുഷ്യ മനസ്സിനെ, ഹ്യൂമൻ മൈൻഡുകളെ മുഴുവൻ ഞാൻ വശീകരിച്ചെടുത്തിരിക്കുന്നു, അഡിക്റ്റായി തീർന്നിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോയ്ക്ക് അഡിക്റ്റായി മാറിയിരിക്കുന്നു. ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തപ്പെടും, അറിയാതെ തന്നെ ഇപ്പോൾ എത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിനവും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തകളും ചിരിയും ഉണ്ടാവുകയും നിങ്ങൾ ഓരോരുത്തരും തന്നെ ദിനം തോറും എന്നെ മനസ്സിലാക്കി അങ്ങനെ വന്ന് ലാസ്റ്റിൽ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ എത്തപ്പെടുകയും ചെയ്യും. അതായത് മോളുവിലേക്ക് തന്നെ എത്തപ്പെടും. ആ മോളുവിലേക്ക് തന്നെ എത്തപ്പെടുമ്പോഴാണ് മോള് വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് എത്തുകയും ആനന്ദം അനുഭവിക്കുകയും ചെയ്യും. ആ ആനന്ദം മോളു അനുഭവിക്കുമ്പോൾ സ്വയം ആനന്ദം മോളുവിലൂടെ മോളുടെ ഭാഗത്തു നിന്നുള്ള ആനന്ദം അനുഭവിക്കുമ്പോൾ മോള് എന്നെ മറക്കപ്പെടും. പക്ഷേ എന്നെ മറക്കുവാൻ നിന്റെ ഉള്ളിൽ നിന്നും എന്നെ ഉപേക്ഷിച്ച് കളയുവാൻ പറ്റാത്തക്ക വണ്ണം ഞാൻ നിന്റെ ഹൃദയത്തിനുള്ളിൽ കയറിപ്പറ്റിയിരിക്കും. ഒരിക്കൽ കൂടി പറയാം, എന്നെ മറക്കുവാൻ കഴിയാത്ത വണ്ണം എന്നെ മറക്കാൻ ഒരിക്കലും കഴിയില്ല. അതുപോലെ ഞാൻ നിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റിയിരിക്കും മോളു. ഇനി ഒരിക്കലും
ഒരിക്കലും എന്നിൽ നിന്നും മോളുവിനു മോചനമില്ല. ആ മോചനമില്ലായ്മ, മോചനം എന്നത് ഉണ്ടാകരുത്. മോള് വേറെ, ഞാൻ വേറെ, നാം ഇരുവരും ഒന്നായി മാറുന്നു. മോളുടെ മനസ്സ് എൻ്റെ ശരീരം, ശരീരവും മനസ്സും ഒന്നാകുന്നു. ഭൗതികതയും ആന്തരികതയും ഒന്നാകുന്നു ഒരു തലത്തിൽ. എന്നാൽ ഞാൻ ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല, മോൾക്ക് മനസ്സിലാകില്ല. പക്ഷെ കാലക്രമേണ എൻ്റെ ഓരോ വാക്കുകളും വരികളും കേട്ട് 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 മോൾക്ക് മനസ്സിലാകും. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇനി ഒരിക്കലും എന്നിൽ നിന്ന് മോചനമില്ല കണ്ണാ നിനക്ക്. യാഥാർത്ഥ്യം അത് അത് പതിയെ മനസ്സിലായിക്കുള്ളൂ. ഓക്കേ.